Assalamualaikum. Welcome to ECHUS World. Yani na ningalde ningalku parichayapeduthan povunnathu eyebrows remover. Idu endha sambhavam ningalku korchu perku kariyayirikkum korchu perku ariyathillayirikkum. നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ഐബ്രോസ് ഒക്കെ ഒത്തിരി വളർന്ന് നമുക്ക് പാർലറിലൊന്നും പോയി ത്രെഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം? അധികം മാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നമുക്ക് ഇതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഞാനിത് നൂണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വേദനയൊന്നുമില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് സംഭവം. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓൺ ആക്കുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് ബട്ടണുണ്ട്. ഇവിടെ ഹാർട്ട് ഷേപ്പ് വേണ്ടേ? അപ്പൊ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ഇതിന് കേൾക്കും. അപ്പൊ ഇത് വർക്കിംഗ് ആണ്. പ്രസ് ചെയ്യുമ്പം അതങ്ങ് ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് ഓഫ് ആവും. അതുപോലെ ഓൺ ആക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഓഫ് ആക്കാം. ഇനി ഇത് നമുക്ക് ചാർജ് ചെയ്യാം. 15 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, അപ്പോഴേക്കും അത് ഫുൾ ചാർജ് ആവും. ഇത് ചാർജ് ചെയ്യുന്നത് ഇത് ചാർജറും ഇതിൻ്റെ കൂടെ ഇതിൻ്റെ നമുക്ക് കിട്ടി ഈ വയറിതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ട്. ഇതാ ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ ചാർജ് വെക്കാം. ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു റെഡ് ലൈറ്റ് നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇതിൽ ചാർജ് കുറവാണ്. നമ്മൾ ഒരു 15 മിനിറ്റ് മതിയാകും. റെഡ് ലൈറ്റ് ഇത് താനേ ഓഫ് ആകുമ്പോൾ ഫുൾ ചാർജ് ആയെന്ന് മനസ്സിലാക്കാം. അതായത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ സ്കിന്നിൽ, അതായത് വെള്ളമയമൊന്നും ഇല്ലാത്ത ഡ്രൈ സ്കിന്നിൽ വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ. അതുപോലെ നമ്മൾ സ്കിൻ നല്ല ഇതാണ്ട് ഈ ഇതിൽ കണ്ടതുപോലെ നല്ല ടൈറ്റ്, ഇതിൻ്റെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നല്ല ടൈറ്റ് ആയിട്ട് മുകളിലോട്ട് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ചെറിയൊരു സർക്കുലർ മോഷൻ, ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ ചെയ്യണം. ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെയാന്നൊക്കെ. ഇത് വേറൊന്നുമില്ല, ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇനി പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല, വേദനയില്ല. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഒരു ഐബ്രോ പെൻസിൽ വെച്ച് പിരികം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇത് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. എന്നിട്ട് ഞാൻ പിരികത്തിൻ്റെ അടുത്ത് ആ സ്കിൻ നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് മറ്റേ ഒരു കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ഈ ട്രിമ്മർ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ സർക്കുലർ മോഷൻ ഇങ്ങനെ ചെയ്യണം. മുകളിലും താഴെയും അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ ചെയ്യാം. നമുക്ക് വളരെ ഈസിയാണ്, വേദനയില്ല. നമ്മുടെ ആവശ്യമില്ലാത്ത വണ്ണങ്ങളൊക്കെ പോകുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം.
എന്റെ ഏകദേശം കഴിയാറായി നല്ല ഷേപ്പ് ആയി വന്നിട്ടുണ്ട് ഓക്കേ ഇതാണ് ഞാൻ ലാസ്റ്റ് എടുത്ത പിക്ചർ എന്റെ പുരികത്തിന്റെ ഇനി നമുക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം ഇതാ ഇവിടെ കാണുന്ന ആ മൂടി നമ്മളത് തുറക്കുക അത് എളുപ്പമാണ് തുറക്കാൻ ജസ്റ്റ് നമ്മുടെ വിരൽ കൊണ്ട് നഖങ്ങോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതങ്ങ് തുറന്നു വരും തുറന്നിട്ട് ആ വൈറ്റ് അതങ്ങ് എടുക്കുക അവിടെ അതാ നമ്മുടെ ആ ഹെയർ ഐബ്രോസിൻ്റെ ഹെയർ എല്ലാം ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അത് അവിടെ ഒരു അതിൻ്റെ അകത്ത് തന്നെ ഒരു ബ്രഷ് ഉണ്ട് ആ കവണം ആ പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് അത് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്യുക അതും അതിൻ്റെ ആ അകത്ത് അടപ്പിൻ്റെ അകത്തും കുറച്ച് ഐബ്രോസിൻ്റെ ആ ഇതൊക്കെ കാണും ആ ഹെയർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് തിരിച്ചതുപോലെ അടച്ചു വെക്കുക എന്നിട്ടൊന്ന് ഓണാക്കി നോക്കുക ആ ഇപ്പോൾ വർക്കാവുന്നുണ്ട് ഓരോ തവണയും നമ്മൾ ഐബ്രോസ് എടുത്തിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ആ ഹെയർ റിമൂവ് ചെയ്യണം ഇതുപോലെ ക്ലീൻ ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്